ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ് ഞാൻ പെട്ടെന്ന് ഒരു ന്യൂസ് പറഞ്ഞിട്ട് പോകാനാണ് വന്നാൽ ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ വെതർ ഫോർക്കാസ്റ്റ് പ്രകാരം പുതിയ ന്യൂനമർദ്ദം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും രൂപപ്പെടും അത് വേറെ ദുർഭാഗ്യവശാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സഞ്ചാരപാത വീണ്ടും നമ്മുടെ കേരളത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് അപ്പോൾ വീണ്ടും വടക്ക് തെക്ക് ജില്ലകളിൽ ഈ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ബുധനാഴ്ച വ്യാഴാഴ്ച ആ ടൈമുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ സൈഡിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇതിശ മാറി പോകാൻ ചാൻസ് ഇല്ല എന്നാണ് എന്നാണിപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത് പക്ഷേ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ എറണാകുളം കോട്ടയം ഈ ജില്ലകളിലൊക്കെ ഇതിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായ ശക്തിയല്ല അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത പറഞ്ഞേക്കണേ അലേർട്ട് പറഞ്ഞേക്കണേ കുറച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഞാൻ പറയാൻ പോകണ കോഴിക്കോട് കുറ്റ്യാടി അതുപോലെ പശുക്കടവ് കണ്ണൂർ ഇരിട്ടി പിന്നെ കണ്ണൂർ കാസർഗോഡിൻ്റെ കിഴക്കൻ ഭാഗങ്ങൾ പിന്നെ അതിർത്തി പങ്കിടണ കാസർഗോഡ് കണ്ണൂർ അതിർത്തി ഷേറണ ഏരിയ പിന്നെ മലപ്പുറം പിന്നെ കർണാടകയില് കുടക് പിന്നെ ഇടുക്കി പിന്നെ നമ്മുടെ എറണാകുളം എറണാകുളം ഇടുക്കി ഷെയർ ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയിലൊക്കെ പ്രശ്നമാണ് മൂവാറ്റുപുഴയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയും പറയുന്നത് വേറെ ജില്ലകളുടെ ന്യൂസ് എനിക്കില്ല എറണാകുളം ജില്ലയിൽ പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് കളക്ടർ ചൊവ്വാഴ്ച സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാത്തിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂനമർദ്ദം വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദുർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോൾ അഫക്റ്റ് ആയിട്ടുള്ള അതേ ഏരിയയിൽ തന്നെയാണ് വീണ്ടും എൻ്റെ പ്രസൻസ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് അതേപോലെ തന്നെ അലേർട്ടായിട്ടിരിക്കുക Okay, thank you. Thanks for so watching.